നമസ്കാരം. ടാച്ചി അമ്മ എന്ന കഥ നമുക്കിന്ന് പരിചയപ്പെടാം. ഉറുബ് എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന പി സി കുട്ടിക്കൃഷ്ണൻ്റെതാണ് പ്രസിദ്ധമായ ടാച്ചി അമ്മ എന്ന കഥ. ഈ കഥ ചലച്ചിത്ര രൂപത്തിലും ടെലിഫിലിം രൂപത്തിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അടുത്ത കാലത്താണ് താണ് വേണു സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രത്തിൽ പാർവതി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതിനു മുമ്പ് രാജ്യമ്മയായിട്ട് അഭിനയിച്ചത് സോന നായർ അഭിനയിച്ച ഹരികുമാർ സംവിധാനം ചെയ്ത ടെലിഫിലിമാണ്. അതിൽ നായകനായി അഭിനയിച്ചത് മധുപാലായിരുന്നു. വേണുവിൻ്റെ ചലച്ചിത്രത്തിൽ ആസിഫ് അലിയാണ് കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ട് കടന്നു വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കഥയിൽ അങ്ങനെ ഒരു പേരില്ല, നായകന് പേരില്ല. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. വിശ്വ സാഹിത്യത്തിന്റെ നടുമുറ്റത്തെ കേടുത്തു വെക്കാവുന്ന രചന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ കഥയെ എം കൃഷ്ണൻ നായർ. ഈ കഥയുടെ പ്രാധാന്യത്തെ നമുക്ക് ഈ വാക്കുകൾ വെളിവാക്കി തരുന്നുണ്ട്. ഈ കഥയ്ക്കൊരു പിന്നാമ്പുറം ഉണ്ട്. അത് പി സി കുട്ടിക്കൃഷ്ണൻ്റെ ഉറൂബിൻ്റെ ഒരു അഭിമുഖത്തിൽ, വളരെ പഴയ ഒരു അഭിമുഖം, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൽ പുനഃപ്രസിദ്ധീകരിച്ച സമയത്ത് ഞാൻ വായിച്ചതാണ്. അതിൽ രാജ്യമ്മ എഴുതാനുണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വളരെ മുന്നേ നീലഗിരിയുടെ ഭാഗമായിട്ടുള്ള വയനാട്ടിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്തിരുന്ന കാലത്ത് അന്ന് അവിടെ കണ്ട സ്ത്രീകളെല്ലാം പരിശുദ്ധകളായിരുന്നു. പക്ഷേ കാലം കുറെ പോയി, അദ്ദേഹം അവിടെ നിന്ന് ജോലിയെല്ലാം ഒഴിവാക്കി തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീകളുടെ സ്വഭാവത്തിൽ കാതലായ മാറ്റം വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വിഷയത്തെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രാജ്യമ്മ രചിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ ഒരു കഥാകാരൻ മനസ്സിൽ സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം ആയി മാറുകയായിരുന്നു രാജ്യമ്മ എന്ന് പറയാം. രാജ്യമ്മയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. രാജ്യമ്മ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഇതിലെ ആഖ്യാതാവായ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, അത് വേണമെങ്കിൽ പി സി കുട്ടിക്കൃഷ്ണനാവാം, പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: 11 വർഷത്തിന് ശേഷം രാജ്യമ്മയെ കണ്ടപ്പോൾ അവളിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റത്തിലല്ല അത്ഭുതം. അവൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് അതേവരെ ഓർക്കാതിരുന്നതിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. നീലഗിരിയിൽ നിന്ന് പോന്നതിന് ശേഷം പലപ്പോഴും ഞാൻ രാജ്യമ്മയെ പറ്റി ഓർത്തിട്ടുണ്ട്. കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരവും ആ ചങ്കൂറ്റവും മനസ്സിൽ നിന്ന് ഒരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കാലമെന്ന ആ വലിയ തമാശയ്ക്കിടയിൽ എല്ലാം മാഞ്ഞുമാഞ്ഞു പോകുന്നു. എന്നാലും വല്ലപ്പോഴുമൊക്കെ ഓർക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം കഥ തുടങ്ങുന്നത്. രാജ്യമ്മയെ വീണ്ടും കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് പിന്നീട് അദ്ദേഹം വിവരിക്കുന്നത്. മിസിസ് നായരുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം രാജ്യമ്മയെ കാണുകയും രാജ്യമ്മയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ രാജ്യമ്മയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ തലമുടി ചെറുതായി 2 വെള്ളി നരകൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൽ ആസ്വസ്ഥ്യമുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് രാജ്യമ്മയെ താൻ പരിചയപ്പെടാനുണ്ടായ സാഹചര്യത്തെ പറ്റി അദ്ദേഹം ഓർക്കുന്നത്. അത് ഇദ്ദേഹം വയനാട്ടിൽ ജോലി കിട്ടിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുതരം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു വീടും ഒരു അരിവപ്പുകാരനെയും വന്ന് ലഭിക്കുകയുണ്ടായി. അവിടെ താമസിച്ച് വരവേ ഒരു ദിവസം രാവിലെ ചെടികൾ വകഞ്ഞു മാറ്റി അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ കടന്നു വരികയും, "എടാ ചെറുക്ക, ഇവിടെ നിന്റെ യജമാനില്ലേ?" എന്ന് ചോദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട രാജ്യമ്മ. കാർക്കശ്യക്കാരിയായ കരിങ്കൽ പ്രതിമ പോലെയുള്ള രാജ്യമ്മ. "എന്തു വേണം?" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് "നിന്നോടല്ല പറയാനുള്ളത്, നിന്റെ യജമാനോടാണ് പറയാനുള്ളത്" എന്നാണ് രാജ്യമ്മ പറയുന്നത്. ഇതെല്ലാം ജാലകത്തിൻ്റെ പഴുതിലൂടെ ആഖ്യാതാവ് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിചാരിക്കുന്നുണ്ട് കരിങ്കൽ കുന്ന് പെറ്റിട്ടതുപോലെ എന്ന്, രാജ്യമ്മയെ പറ്റി വിചാരിക്കുന്നുണ്ട്.
അതിനുശേഷം ഇദ്ദേഹം ഇറങ്ങിച്ചെന്ന സമയത്ത് നിങ്ങൾക്ക് പാല് വേണ്ടേ എന്ന് ചോദിക്കുന്നു. വേണമെന്ന് പറയുമ്പോൾ, എന്നാൽ അത് പറയാതെ ഞാൻ എങ്ങനെ അറിയും? എത്ര കുപ്പി? ഒന്നര കുപ്പി. കാലത്ത് എത്ര? അര. ശരിയെടാ ചെറുക്ക, നാളെ മുതൽക്ക് വന്ന് വാങ്ങിക്കൊണ്ടു പോന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ രാച്ചിയമ്മയെ അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹത്തെ രാച്ചിയമ്മ ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹം കാട്ടിലേക്ക് സന്ധ്യാനേരത്ത് കയറിപ്പോകുന്ന സമയത്ത് ഒരു ആനയുടെ മുന്നിലാണ് ചെന്നപ്പെടുന്നത്. ആനയെ പേടിപ്പിച്ചല്ലോ നിങ്ങളെന്നാണ് അന്ന് രാച്ചിയമ്മ പറയുന്നത്. ഒരു വൈകുന്നേരം ഓഫീസ് വിട്ടു വരുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്നുണ്ട് രാച്ചിയമ്മ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ശകാരിക്കുന്നത്. അവൻ്റെ അടുത്ത് നിന്ന് പണം നിർബന്ധപൂർവം പിടിച്ചു വാങ്ങുകയാണ്. അവന് പണം നൽകിയിട്ട് പലിശയ്ക്ക് പണം നൽകിയത് തിരിച്ചു വാങ്ങുന്നതാണ്. അവൻ പിന്നീട് കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് നിർബന്ധപൂർവം അത് അവനെ പിടിച്ചു നിർത്തി അത് തിരിച്ച് അദ്ദേഹം രാജ്യമ്മ വാങ്ങുന്നുണ്ട്. അത് ഇദ്ദേഹം കണ്ടു എന്നുള്ള അറിയുന്ന സമയത്ത് രാജ്യമ്മ അവരോട് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവൻ ഇത് മുഴുവൻ ബീർകടയിൽ കൊണ്ടുവന്ന് തീർക്കും എന്ന് രാജ്യമ്മ പറയുന്നുണ്ട്. ഒരു ദിവസം രാജ്യമ്മ ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട്, മലയാളക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്ന് ഒരിക്കൽ രാജ്യമ്മ പറയുന്നുണ്ട്. ആ സമയത്താണ് പരിചയപ്പെടുന്നത്. രാജ്യമ്മയുടെ രാജ്യം ഏതാണ്? മൈസൂർ. ആ കർണാടകക്കാരി ഇത്ര നന്നായി മലയാളം പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി എന്നാണ് പറയുന്നത്. രാജ്യമ്മ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? നമ്മൾ വന്നതല്ല, പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നു. ആര്? രാജ്യമ്മയ്ക്ക് ലജ്ജ. മറ്റെന്തും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാജ്യമ്മ പറഞ്ഞു, നിങ്ങളുടെ രാജ്യക്കാരൻ കൊണ്ടുവന്നു. മലയാളിയോ? അതെ. രാജ്യമ്മയുടെ അച്ഛൻ മുനിയപ്പൻ. അപ്പൊ മൂന്ന് പ്രവിശ്യകളുടെ സന്തതിയാണ് രാജ്യമ്മ. അങ്ങനെയുള്ള ആ രാജ്യമ്മ തന്നെ പലതരത്തിലും സഹായിച്ചിട്ടുള്ള ആ രാജ്യമ്മയെ താൻ മറന്നുപോയി എന്ന് ആഖ്യാതാവ് 11 വർഷത്തിന് ശേഷം മിസ്സിസ് നായരുടെ വീട്ടിൽ വീണ്ടും രാജ്യമ്മയെ കാണുന്ന സമയത്ത് ഓർക്കുകയാണ്. നമ്മളെ മനസ്സിലായില്ല എന്ന് രാജ്യമ്മ ചോദിക്കുന്ന സമയത്ത് മനസ്സിലായി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്ത് സ്വയം തന്നോട് തന്നെ നന്ദി കെട്ടവനെ എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത്. രാജ്യമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനിപ്പോൾ ഇവിടെ വന്നു? ഇവിടെ ആയോ ജോലി എന്ന് ചോദിക്കുമ്പോൾ, അല്ല, മിസ്സിസ് നായരെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നു. ആൾ കുറച്ച് തടിച്ചല്ലോ എന്ന് രാജ്യമ്മ പറയുന്നുണ്ട്. പ്രായമാകുമ്പോൾ തടിക്കില്ലേ? നമ്മൾ തടിച്ചില്ലല്ലോ. രാജ്യമ്മയ്ക്ക് പ്രായം ഒട്ടും രാജ്യമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. രാജ്യമ്മ കൂടെ കൂടെ ഇവിടെ വന്ന് നിങ്ങളെപ്പറ്റി അന്വേഷിക്കാറുണ്ട് എന്ന് മിസ്സിസ് നായർ പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും അദ്ദേഹം തൻ്റെ 11 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലത്തെ ഓർക്കുകയാണ്. ഒരു ദിവസം നന്ദി കെട്ടവനെ എന്ന് സ്വയം വിളിക്കാൻ തോന്നിയ ആ നിമിഷത്തെപ്പറ്റി അദ്ദേഹം ഓർക്കുകയാണ്. ഒരിക്കൽ ഇദ്ദേഹത്തിന് മസൂരി വന്നു. മസൂരി വന്ന് പനിച്ചു. പനിച്ചിട്ട് ദേഹം മുഴുവൻ പവിഴമണികൾ പോലെ കുരുക്കൾ പൊന്തി. ആ സമയത്ത് ഇദ്ദേഹം അരിവെപ്പുകാരനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആ സമയത്ത് രാജ്യമ്മ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ആരുമില്ല എന്ന് പറയുമ്പം ഇത് മറുപടി പറഞ്ഞത് ആരാണ്? പിശാചാണോ എന്ന് രാജ്യമ്മ ചോദിക്കുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ അകത്തേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ട് രാജ്യമ്മ അത് കേൾക്കാതെ ഇദ്ദേഹത്തിന്റെ പുതപ്പെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഈ കുരുക്കൾ കാണുകയാണ്, മസൂരിയാണ് എന്നുള്ള കാണുകയാണ്. തണുത്ത കാപ്പി ഉണ്ടാക്കി കൊടുത്ത് തണുത്തത് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞ് ആ 1 മാസത്തോളം സമയം രാജ്യമ്മ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. പല സമയത്തും ഇത് അമ്മ വിളയാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കാളിയെ ഭയപ്പെടുത്താനായിട്ട് രാജ്യമ്മ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ കാളി തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ആഖ്യാതാവിന് പല സമയത്തും തോന്നിയിട്ടുള്ളത്. വീണ്ടും 11 വർഷത്തിന് ശേഷം ഇവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ പണമൊക്കെ ഉണ്ടാക്കി സുഖമായിരിക്കുന്നു അല്ലേ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. എൻ്റെ മിഴികൾ കീഴ്പോട്ട് താഴുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. രാജ്യമ്മ പറഞ്ഞു, നിങ്ങൾ സുഖമായിരിക്കുമ്പോൾ നമ്മൾക്കും സന്തോഷം എന്ന്. എങ്ങനെ, എന്തിനാണ് സന്തോഷമെന്ന് ഇദ്ദേഹം ചോദിച്ചില്ല. അതിനുശേഷം എപ്പോൾ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നാളെ പോകും എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ കണ്ടുകൊള്ളാം,
പിന്നീട് ഇപ്പോൾ എരുമയ്ക്ക് വെള്ളം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമ്മ പിൻവാങ്ങുന്ന സമയത്ത് മിസ്സിസ് നായർ തൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരുപാട് പൊങ്ങച്ചങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ ആ സമയത്ത് വെള്ളം എരുമയ്ക്ക് വെള്ളം കൊടുക്കാൻ പോയ രാജ്യമ്മയ്ക്ക് പിറകെ തൻ്റെ മനസ്സ് പാഞ്ഞു എന്നാണ് കഥാകൃത്ത് പറയുന്നത്. മസൂരി വന്ന് കുളിച്ച് ഇരുന്ന ഒരു ദിവസം രാജ്യമ്മ ചോദിച്ചു ഇദ്ദേഹത്തോട്, പെങ്ങന്മാരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, മരിച്ചുപോയി, ഉണ്ടായിരുന്നു ഒരാൾ അത് മരിച്ചുപോയി എന്ന് പറയും. നമുക്കും ഉണ്ടായിരുന്നു ഒരാങ്ങള, അത് അവൻ ചത്തുപോയി എന്ന് രാജ്യമ്മ പറയുന്നുണ്ട്. രാജ്യമ്മയ്ക്ക് ഇപ്പോൾ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഇദ്ദേഹം കുന്നിൻ ചെരുവിൽ പോയിരിക്കുകയായിരുന്നു. ആ ഇടത്തേക്ക് ഒരു മരത്തിൻ്റെ മറപറ്റി രാജ്യമ്മ വരികയും മൂകനായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തോട് കാര്യമെന്താണെന്ന് അന്വേഷിക്കുകയും അദ്ദേഹം തൻ്റെ വ്യസനങ്ങൾ രാജ്യമ്മയോട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതിനൊടുവിൽ പെട്ടെന്നൊരു നിമിഷം ഇദ്ദേഹം രാജ്യമ്മയുടെ കൈക്ക് കയറി പിടിക്കുകയാണ്. ആ വെള്ളി വളകൾ കലമ്പൽ കൂട്ടി ലജ്ജയോ പരിഭ്രമമോ ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ രാജ്യമ്മ കരയുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇദ്ദേഹം രാജ്യമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് വീണ്ടും അവൾ തേങ്ങി കരയുകയായിരുന്നു. അവൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നമ്മളോട് പിണങ്ങരുത്, നമ്മുടെ ആങ്ങളെ ചത്തതിന് ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടതിന് ശേഷമാണ് എന്ന് രാജ്യമ്മ പറയുകയാണ്. അതിനുശേഷം അവർ തുടരുകയാണ്, തള്ളചാകുമ്പോൾ കൊടുത്ത വാക്കാണ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ കാവിൽ പോയി മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു വഴിപിഴക്കില്ലെന്ന്. അതിനുശേഷം പറയുന്നത്, ഇനി ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നെ ചെയ്യാം, പക്ഷേ അതിനുശേഷം ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അത് കേട്ട സമയത്ത് ഇദ്ദേഹത്തിന് അങ്ങേയറ്റം കുറ്റബോധം തോന്നുന്നുണ്ട്. രാജ്യമ്മ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇദ്ദേഹം വിചാരിക്കുന്നത്, ആ കൈ തട്ടി നീക്കാനോ പിടിച്ചടയ്ക്കാനോ സാധിച്ചില്ല, പെങ്ങളെ എന്ന് സത്യസന്ധമായിട്ട് വിളിക്കാനും സാധിച്ചില്ല എന്നാണ്. ഈ കഥയുടെ ഒരു പ്രധാന ഭാഗം ഉറൂബ എന്ന് പറയുന്ന എഴുത്തുകാരൻ എത്ര ഭാവാത്മകമായാണ് ചില രഹസ്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വളരെ പ്രധാനമായിട്ട് തൻ്റെ കൈകളിലേക്ക് കയറി പിടിച്ച ഒരു പുരുഷൻ, ആ പുരുഷന് മുമ്പിൽ ലജ്ജിതയാവുകയല്ല, പകരം അവൾ കരയുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ എവിടെയൊക്കെയോ ചില മോഹങ്ങൾ ഉണ്ട് എന്ന് ഇവിടെ ധ്വനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവൾ നിത്യവും മഞ്ഞക്കുറിയാണ് അണിയുന്നത് എന്നാണ് പറയുന്നത്. കാവിൽ ചെന്ന അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് താൻ വഴിപിഴക്കില്ല എന്ന് പറഞ്ഞ ആ വാക്ക്. അതുകൊണ്ട് തനിക്ക് ഒരുപക്ഷെ വഴിപിഴക്കൽ ഉണ്ടായാൽ താൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല എന്നുകൂടി അദ്ദേഹത്തോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിമിഷത്തിൽ തോന്നിയ ആ വികാരം, അവരെ ഒന്ന് കയറി പിടിക്കാൻ തോന്നിയ ആ വികാരം പെട്ടെന്ന് തന്നെ അദ്ദേഹം അടക്കിക്കൊണ്ട് കുറ്റബോധത്തോടുകൂടി ക്ഷമാപണം നടത്തുന്നുണ്ട്. പക്ഷേ പെങ്ങളെ എന്ന് സത്യസന്ധമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് വിളിക്കാനും സാധിച്ചില്ല എന്ന് ഇവിടെ പറയുന്നു. അതിനുശേഷം 11 വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഒരു ദിവസം രാജ്യമ്മയെ ഇദ്ദേഹം വീണ്ടും കുന്നിൻ ചെരുവിൽ വെച്ച് കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നില്ല, എന്തുകൊണ്ട് മകളെ കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മകളുടെ പേര് വിജയലക്ഷ്മി ആണ്, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും രാജ്യമ്മയ്ക്ക് അറിയാം, പക്ഷേ തനിക്ക് രാജ്യമ്മയെ പറ്റി ഒന്നും താൻ അറിഞ്ഞിരുന്നില്ല എന്ന കാര്യം കൂടി ഇദ്ദേഹം ഓർക്കുന്നുണ്ട്. രാജ്യമ്മ പണം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യമ്മ പറയുന്നുണ്ട്, ഞാൻ ബാങ്കിലാണ് സൂക്ഷിക്കുന്നത്, അത് പിന്നെ ഇപ്പോൾ മറ്റുള്ളവർക്കൊന്നും പണം കൊടുക്കാറില്ല എന്ന് പറയും, എല്ലാവരും പറ്റിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വന്നു, സ്കൂൾ വന്നു, ടൂറിസ്റ്റ് ഓഫീസിലും ഞാനിപ്പോൾ പാല് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ടും രാജ്യമ്മയ്ക്ക് കല്യാണം വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഉത്തരമുണ്ടായില്ല. ഇങ്ങനെ ഇത്ര നാൾ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ചാകുന്നത് വരെ, അപ്പൊ ആരെങ്കിലും സഹായത്തിന് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ദൈവമുണ്ട് എന്നാണ് രാജ്യമ്മ മറുപടി പറയുന്നത്. പിന്നെ ആർക്കു വേണ്ടിയാണ് പണം സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അവകാശിക്ക് വേണ്ടി. ആരെ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി, നിങ്ങളുടെ മകൾ എന്നാണ് പറയുന്നത്. ആ സമയം ഇദ്ദേഹം ഞെട്ടിത്തെറിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം
അവളുടെ കൈകളിലേക്ക് പിടിച്ച് പെങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ രാജ്യമ്മയ്ക്ക് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. രാജ്യമ്മ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് നമ്മളുടെ വീട്ടിൽ വരുമോ എന്നാണ്. അദ്ദേഹം വരാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം രാജ്യമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രാജ്യമ്മയുടെ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, നമ്മളെ മറന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വരാമോ എന്ന് രാജ്യമ്മ ചോദിക്കുമ്പോൾ തീർച്ചയായും വരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്രകാരം വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട് കുറച്ചുകൂടി പുതുക്കി പണിതിട്ടുണ്ട്. അവിടെ വീട്ടിൽ വെച്ച് ഇദ്ദേഹം കാണുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നത് ഇദ്ദേഹം കാണുകയാണ്. ആ സമയത്ത് രാജ്യമ്മ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നമ്മളെ മറന്നു അല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ എന്നെ ഒരു വിവരവും അറിയിക്കാതിരുന്നത് എന്ന് രാജ്യമ്മ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, നീ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, എന്നിട്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ മഞ്ഞപ്രസാദമല്ലല്ലോ തൊട്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ചന്ദനക്കുറിയാണ് തൊട്ടിരിക്കുന്നത് എന്നാണ് രാജ്യമ്മ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ മനുഷ്യരല്ലേ, മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ എന്നാണ്. ഇവിടെയാണ് അടുത്ത ഈ കഥയുടെ പ്രധാന ഭാഗം കടന്നു വരുന്നത്. 11 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ അവളെ കടന്നു പിടിച്ച സമയത്ത് അവൾ പറഞ്ഞത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, കാവിലെ മഞ്ഞപ്രസാദം തൊട്ട് താൻ വഴിപിഴക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തതാണ് എന്ന് പറയുന്ന അവൾ 11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് തന്നെ മറന്നത് എന്തുകൊണ്ട് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ സൂക്ഷിക്കുകയും മാത്രമല്ല അദ്ദേഹത്തോട് തൻ്റെ ഉള്ളിലെ ആഗ്രഹം അവൾ വ്യംഗ്യമായിട്ട് പ്രകടിപ്പിക്കുകയുമാണ്. അദ്ദേഹമാണെങ്കിലും ആ വ്യംഗ്യാർത്ഥത്തിൽ തന്നെയാണ് അവിടെ നീ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ, വഴിപിഴക്കില്ല എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധത്തിന് അവിടെ അവൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്ന് നോക്കൂ, ഞാനിപ്പോൾ മഞ്ഞക്കുറിയല്ല ഇട്ടിരിക്കുന്നത്, ചന്ദനക്കുറിയാണ് എന്ന് രാജ്യമ്മ ഇവിടെ പറയുകയാണ്. മാത്രമല്ല ഇവിടെ കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തുന്നത് രാജ്യമ്മ പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരല്ലേ, മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ എന്നുള്ളതാണ്. സർവ സദാചാര സംഹിതകളെയും കാറ്റിൽ പറത്തുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ രാജ്യമ്മ നടത്തുന്നത്. ഉറൂബിൻ്റെ ഇൻ്റർവ്യൂവിൽ ഉറൂബ് പറഞ്ഞു എന്ന് പറയുന്ന ആ ഭാഗത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ അല്ലെങ്കിൽ നീലഗിരിയിലെ സ്ത്രീകളുടെ പരിശുദ്ധി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് താൻ കണ്ടതാണ്. പക്ഷെ പിന്നീട് പോയപ്പോൾ അങ്ങനെയല്ല, അവരിൽ ആകെ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഈ രണ്ട് സന്ദർഭങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടാണ് ഉറൂബ് ഇവിടെ നമ്മളോട് പങ്കുവെക്കുന്നത്. അതിനുശേഷം ഈ കഥ ഇവർ തമ്മിൽ അടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന തരത്തിൽ വളരെ അവരുടെ ശാരീരിക അടുപ്പത്തെ ഇതിനകത്ത് വ്യംഗ്യമായി മാത്രം. അതിനുശേഷം ഈ കഥയുടെ മുന്നോട്ടുള്ള പോക്കിൽ അവരുടെ ബന്ധം ഒരു ശാരീരികമായ അടുപ്പത്തിലേക്ക് കടന്നുപോയി എന്നുള്ളതിന് വ്യംഗ്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. തത്വജ്ഞാനം എവിടെ നിന്ന് പഠിച്ചുവെന്ന് ഞാൻ ചോദിച്ചില്ല. ഇളകിയ മണ്ണിന്റെയും യൂക്കാലിപ്സിന്റെയും മണം കൂടിക്കലർന്ന കാറ്റ് കടന്നു വന്നു. അത് വൈക്കോൽ കുമ്പാരത്തിലും വള്ളിപ്പടർപ്പിലും തിരിപ്പിടിപ്പിച്ചു. എന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് രാജ്യമ്മ പറഞ്ഞു, നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നത് മലയാളിയാണ്. രാജ്യമ്മയുടെ ശിരസിലുണ്ടായിരുന്ന 1-2 വെള്ളിവരകൾ എൻ്റെ നേരെ പുഞ്ചിരി പൊഴിച്ചു. എനിക്കും പുഞ്ചിരി തൂക്കാൻ കഴിഞ്ഞില്ല എന്ന് ആണ് രാജ്യമ്മയുമായുള്ള സന്ദർഭത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്. മിസ്സിസ് നായരോട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം KSRTC ബസ്സിൽ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. പിറ്റേന്ന് കാലത്ത് ബസ് ചുരമിറങ്ങുമ്പോൾ അവ്യക്തമായ വേദന തിങ്ങുന്ന ഹൃദയത്തിൽ ആ പഴയ വരി പൊന്തി വന്നു. അവളെ പേടിച്ചാരും നേർവഴി പെട്ടെന്ന് നിർത്തി. മനസ്സ് മറ്റൊരു വരി ഓർത്തു, കാൽച്ചിലങ്ക തിമിർത്ത് കുലുക്കിയിട്ടാടുന്നോരമ്മേ എന്ന്. അത് മൂളിക്കൊണ്ട് ചുരമിറങ്ങുമ്പോൾ ചുറ്റും നോക്കി. മനോഹരങ്ങളായ കുന്നുകൾ, ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന നീലാകാശം,
അവ്യക്തസുന്ദരമായ കോടമഞ്ഞ്, മാദകഗന്ധം പരത്തുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ, വിഷം കുറഞ്ഞ മനോഹരങ്ങളായ ഇടജീവികളും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കഥ അവസാനിപ്പിക്കുകയാണ്. ഈ കഥയുടെ മാധുര്യം എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളിൽ രാജ്യമ്മ എന്ന സ്ത്രീ എടുത്ത നിലപാട്, അത് ഏതൊരു വികാരവും നമ്മൾ അടക്കി വെക്കേണ്ടതല്ല എന്നുള്ളതും, ഇഷ്ടമുള്ള ബന്ധങ്ങളിൽ പോലും തങ്ങൾ ഒരുപക്ഷെ ചില നിലപാടുകളുടെ പേരിൽ അത് മാറ്റിവെക്കുമ്പോൾ തങ്ങൾ മനുഷ്യരല്ലാതെയായി മാറുന്നുവെന്നും, നമ്മൾ മണ്ണുകൊണ്ടുണ്ടാക്കിയവരാണെങ്കിൽ തങ്ങളിൽ ചില വികാരങ്ങൾ പ്രവർത്തിക്കുമെന്നും, താനെന്നും ഒരു കാമുകനായി അദ്ദേഹത്തെ കണ്ടിരുന്നുവെന്നും സൂചിപ്പിക്കുകയാണ് ഈ രാജ്യമ്മ എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥ. നിങ്ങൾ കൂടുതൽ വായിച്ച് ഇതിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് പോവുക. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി.